Audio Jump. Hi friends, Kelto Diaries in the Putiri Vidilek Evercum, Swagadam. Number Vidilek is Superchitamaikan and the Champion Thundung to Lacharan and the Chiambo. E. Champion Kerang and Davila, Upiri Kariki Matra Mani Chambu Bakin of the ഒരു വിധം ആളുടെ വീടുകളിലൊക്കെ ഈ ഒരു ഇനം ചേമ്പുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് എങ്ങനെയാണ് അച്ചാറിടുന്നുള്ള വീഡിയോയിലേക്ക് പോകാം. ചേമ്പിൻ്റെ തണ്ട് മുറിച്ചതിന് ശേഷം വൃത്തിയായി ഇതേപോലെ കഴുകി അരിഞ്ഞു വയ്ക്കുക. അച്ചാറുണ്ടാക്കാൻ ആവശ്യമായ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഞാൻ. ആദ്യമായി താളന്ന് വഴറ്റണം. അതിന് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ് ഞാൻ. നമ്മൾ മുറിച്ച് വെച്ച താൾ ആദ്യം വറുത്ത് മാറ്റി വെക്കണം. വറക്കാൻ ആവശ്യമായിട്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. നമ്മൾ മുറിച്ച് വെച്ച താൾ പാനിലേക്ക് ഇടുകയാണ്. ചേമ്പിൻ്റെ താളായതുകൊണ്ട് നല്ലോണം ഡ്രൈ ആക്കിയിട്ടില്ല. നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നതേ ഉള്ളൂ. ചേമ്പിൻ്റെ തണ്ടിലേക്ക് പിടിക്കാൻ ആവശ്യമായ കുറച്ച് ഉപ്പ് നമ്മൾ ചേർക്കുകയാണ്. നല്ലോണം ഇളക്കി കൊടുക്കണം. ഞാനിന്ന് അച്ചാറുണ്ടാക്കാൻ 3 തണ്ട് ചേമ്പിൻ്റെ തണ്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വാടി വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൂടുതൽ കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്ത് ഉണ്ടാക്കാവുന്നതാണ്. താള് ഏകദേശം വാടി വന്നിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ്. കുറച്ച് സമയം പിടിക്കും ഇതൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട്. വാടി വന്നപ്പോൾ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അച്ചാറുണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ തണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ കൂടുതൽ തണ്ട് മുറിച്ചിട്ടതിന് ശേഷം മാത്രം അച്ചാറുണ്ടാക്കുക. ചേമ്പിൻ്റെ തണ്ട് നേരത്തെ വാട്ടിയെടുത്തത് സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ആ പാനിൽ തന്നെയാണ് നമ്മൾ അച്ചാറുണ്ടാക്കുന്നത്. അപ്പോൾ ആ ഓയിൽ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അച്ചാറുണ്ടാക്കാൻ സാധാ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ആദ്യം ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിക്കുക. 1/4 ടീസ്പൂൺ കടുക് ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കുക. കടുകും ഉലുവയും പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇടുക. 1 തണ്ട് കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി എന്നിവ ചേർക്കുക. ഇത്രയും സാധനങ്ങൾ ഒന്ന് വാടി വരുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ സാധാ മുളക് പൊടി കൂടി ചേർക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഏകദേശം മസാലകളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇടുക. നേരത്തെ നമ്മൾ മുറിച്ച് വെച്ച ചേമ്പിൻ തണ്ടിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ആവശ്യത്തിന് മാത്രം ഉപ്പിടുക. 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുക. ഇതൊക്കെ ചേർത്തതിന് ശേഷം ഇളക്കുക. എല്ലാം ഒന്ന് സെറ്റായതിന് ശേഷം പുളിക്ക് ആവശ്യമായ വിനാഗിരി ഒഴിക്കുക. ഏകദേശം 1/4 കപ്പോളം വേണം. ഏകദേശം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ വാട്ടി മാറ്റി വെച്ച ചേമ്പിൻ്റെ താള് ഇതിലേക്ക് ആഡ് ചെയ്യുക. നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ചേമ്പിൻ തണ്ട അച്ചാർ റെഡിയായി വന്നിട്ടുണ്ട്. എനിക്ക് കുറച്ച് ചാറ് ആവശ്യമായതുകൊണ്ട് ഞാൻ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് കുറവുണ്ട്. കുറച്ചും കൂടി ഉപ്പ് ഞാൻ ആഡ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ അടിപൊളിയായ ചേമ്പിൻ തണ്ട് താളച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റുകയാണ്.
അപ്പോൾ നമ്മുടെ താളച്ചാർ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റുള്ള അച്ചാറാണിത്. ചേമ്പിൻ്റെ തണ്ട് കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇതേപോലെ ഒരു അച്ചാർ ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ അടുത്ത തവണ കാണാം. താങ്ക് യു, ബൈ ബൈ.